ഹായ് നമസ്കാരം. ഒഴിവു സമയങ്ങളിൽ നിങ്ങളിൽ ഭൂരിഭാഗം ആൾക്കാരും യൂട്യൂബ് നോക്കാറുണ്ട്. യൂട്യൂബിനകത്ത് ഓരോ ദിവസവും പല തരത്തിലുള്ള ട്രെൻഡിങ് വീഡിയോകൾ നിങ്ങൾ കാണാറുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള ട്രെൻഡിങ് വീഡിയോകൾ വഴി ദിവസേന 800 രൂപ എങ്ങനെ ഒരു വർക്കും ചെയ്യാതെ നമുക്ക് സമ്പാദിക്കാം എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നു ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ആവശ്യമുള്ളത്. ഒന്ന്, നിങ്ങൾക്കൊരു യൂട്യൂബ് അക്കൗണ്ട് വേണം. എല്ലാവർക്കും യൂട്യൂബ് അക്കൗണ്ട് ഉണ്ട്, അതുകൊണ്ടല്ലേ നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്നത്. ഫൈൻ, അത് ഓക്കെയാണ്. ഇനി രണ്ടാമത് ഞാൻ ഒരു പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്തും, ആ പ്ലാറ്റ്ഫോമിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായി എന്ന് തന്നെ പറയാം. ഏതൊരാൾക്കും ചെയ്യാം, പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. വരുമാനം നിങ്ങളുടെ പേപ്പാൾ അക്കൗണ്ട് വഴി ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് വരികയും ചെയ്യും. അപ്പോൾ എങ്ങനെ ഇത് വരുമാനം ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് വിശദമായി മനസ്സിലാക്കുന്നതിന് മുമ്പ്, ഇതിൽ നിന്ന് $10 മാത്രമല്ല, ദിവസേന വേണമെങ്കിൽ $100 $1000 വേണമെങ്കിൽ നമുക്ക് സമ്പാദിക്കാൻ പറ്റും. അൺലിമിറ്റഡ് പൊട്ടൻഷ്യൽ, അൺലിമിറ്റഡ് ഏർണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും. ഫൈൻ, സോ ഇതിൻ്റെ വിശദമായുള്ള കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓൺലൈൻ ജോബിനെ കുറിച്ചും ഓൺലൈൻ ബിസിനസ്സിനെ കുറിച്ചും എൻ്റെ കോഴ്സുകളെ കുറിച്ചുള്ള നിരവധി അപ്ഡേറ്റുകൾ അതിനകത്ത് രാവിലെ മുതൽ വൈകുന്നേരത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഏതാനും ആൾക്കാർ കൂടി ചാൻസ് ഉണ്ട്. ഈ വീഡിയോ കാണുന്ന സമയത്ത് ചിലപ്പോൾ അതിനകത്ത് മെമ്പർഷിപ്പ് കംപ്ലീറ്റ് ഫില്ലായിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് എനിക്കറിയില്ല. സോ ഫില്ലായിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ആൾക്കാർ അതിനകത്ത് ലെഫ്റ്റ് അടിക്കും. അപ്പോൾ ലെഫ്റ്റ് അടിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ഗ്രൂപ്പ് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അപ്ഡേറ്റുകളൊക്കെ ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു പ്രോജക്റ്റിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും അതും കൊടുത്തിട്ടുണ്ട്, അതും ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന ഡാഷ്ബോർഡിലാണ് നിങ്ങൾ എത്തിപ്പെടുക. ദ കമ്പനിയുടെ പേര് എന്ന് പറയുന്നത് ലിങ്ക്വർട്ടൈസ് എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ, എന്താണ് ഇവിടെ നടക്കുന്നത്? ഇതൊരു URL ഷോർട്ടനറാണ്, ഒരു ന്യൂ ജെൻ URL ഷോർട്ടനറാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ വരുമാനം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കാം. ആദ്യമായിട്ട് നമുക്ക് യൂട്യൂബിലേക്ക് പോവാം. യൂട്യൂബിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് ട്രെൻഡിങ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇത് ക്ലിക്ക് ചെയ്യുക. ട്രെൻഡിങ്ങിൽ ക്ലിക്ക് ചെയ്താൽ യൂട്യൂബിനകത്ത് ഒരുപാട് ട്രെൻഡിങ് വീഡിയോകൾ കാണാൻ പറ്റും. തമിഴിലും മലയാളത്തിലും ഒക്കെ ആയിട്ട് ഒരുപാട് ട്രെൻഡിങ് വീഡിയോകൾ, മലയാളം അടിച്ച് മലയാളം കിട്ടും. മ്യൂസിക്കിൽ ട്രെൻഡിങ് ഉള്ളത്, ഗെയിമിങ്ങിൽ ട്രെൻഡിങ് ഉള്ളത്, മൂവീസിൽ ട്രെൻഡിങ് ഉള്ളത്, എല്ലാ ട്രെൻഡിങ് വീഡിയോകൾ കാണാൻ പറ്റും. നോക്കിയേ, 48 മില്യണാണ് ഒരു പടത്തിനുള്ളത്. ആയിഷ എന്നുള്ളൊരു മൂവി 2.1 മില്യൺ വ്യൂസാണുള്ളത്. 3 വീക്സ് മുമ്പ് വന്ന ട്രെയിലറാണ്, ഇത് ട്രെൻഡിങ്ങിലുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ട്രെൻഡിങ്ങിലുള്ള സംഭവം കോണ്ടൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വീണ്ടും ഒന്ന് നമുക്ക് കാശുണ്ടാക്കിയിട്ട് ട്രെൻഡാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. ഫൈൻ, എങ്ങനെ അത് നമുക്ക് ചെയ്യാം എന്നതിനെക്കുറിച്ച് വിശദമായി പഠിക്കാം. ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു മ്യൂസിക്, മൂവി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടില്ലേ, ഇവിടെയൊക്കെ കണ്ടോ, ഇതൊക്കെ ഒരുപാട് ആൾക്കാർ, വില്ലേജ് സ്റ്റൈൽ, ഫിഷ് കറി, ഇതൊക്കെ ഒരുപാട് ആൾക്കാർ കാണും. മൂവീസിലാണെങ്കിൽ ഒരുപാട് ആൾക്കാർ കാണും. ഈ ആയിഷ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മൂവിയുടെ ട്രെയിലർ ഒരുപാട് ആൾക്കാർക്ക് കാണാൻ സാധ്യതയുണ്ട്. അതുപോലെ അത് 2 മില്യണേ ഉള്ളൂ, പക്ഷേ ഇവിടെ മേളിൽ നോക്കി 48 മില്യൺ. അതുപോലെ പത്താൻ എന്ന് പറഞ്ഞത് 75 മില്യൺ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം, കാരണം 75 മില്യൺ ആണ് ഇവിടെ വ്യൂസ് ഇതിനകത്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തു, ഇതിൻ്റെ URL കോപ്പി ചെയ്തു. ഇവിടെ കാണാൻ പറ്റും പത്താൻ ഒഫീഷ്യൽ ട്രെയിലർ. ദെൻ URL കോപ്പി ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ലിങ്ക് വേർട്ടൈസ് എന്ന് പറഞ്ഞതിനകത്ത് നിങ്ങളിപ്പോൾ ഓൾറെഡി സൈനപ്പ് ചെയ്തിട്ടുണ്ട്, ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് സൈനപ്പ് ചെയ്യുക. മെയിൽ ഐ ഡി പാസ്വേഡ് മാത്രം കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ മെയിൻ ഡാഷ്ബോർഡിൽ എത്തിക്കഴിഞ്ഞാൽ തൊട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ ക്രിയേറ്റ് ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഈ ഒരു ടാർഗറ്റഡ് URL ഇവിടെ കൊടുക്കുക. കൊടുത്തല്ലോ, ടാർഗറ്റഡ് URL കൊടുത്തു കഴിഞ്ഞിട്ട് നെക്സ്റ്റ്, ഇതാ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ആ ഓപ്ഷൻ നെക്സ്റ്റ് ബട്ടൺ ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ യൂട്യൂബിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിവിടെ വരാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളും കാണാൻ നിങ്ങൾക്ക് സാധിക്കും. ഇവിടെ ലിങ്കിൻ്റെ ടൈറ്റില്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടൈറ്റിലൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. എന്തെങ്കിലും ഷോർട്ട് ലിങ്ക് ടൈറ്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടൈറ്റിൽ കൊടുക്കാം. നിങ്ങൾക്കിവിടെ ഞാനിപ്പോൾ കൊടുക്കാൻ പോകുന്നത് ടൈറ്റിൽ കൊടുക്കാൻ പോകുന്നത് പത്താൻ ഒഫീഷ്യൽ ട്രെയിലർ എന്ന് പറഞ്ഞ് കൊടുക്കാം. ഇത് ഞാൻ ഇതേപോലെ തന്നെ ഇവിടുന്ന് കോപ്പി ചെയ്യാണ്, കോപ്പി. ഓക്കെ, ഇതേപോലെ കോപ്പി ചെയ്തിട്ട് ഞാനിതവിടെ കൊടുത്തു, സംഭവം കൊടുത്തു. ട്രെയിലർ എന്ന് മാത്രം മതി, കാരണം ഇതിൻ്റെ അത്ര ക്യാരക്ടർ ഇത് സപ്പോർട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് പത്താൻ ഒഫീഷ്യൽ ട്രെയിലർ എന്ന് കൊടുത്തു. ഓക്കെ, ഡൺ.
അത് നമ്മൾ സെറ്റായി. ഇനി ലിങ്കിൻ്റെ ടൈറ്റിൽ, ഷോർട്ട് ലിങ്ക് ടൈറ്റിലാണ്. ഇനി ലിങ്കിൻ്റെ ടൈറ്റിൽ വേണമെങ്കിൽ അത് നമുക്ക് അത് തന്നെ നമുക്ക് കൊടുക്കാം. അപ്പോൾ അത് ഞാൻ അത് സെയിം തന്നെ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ, ലിങ്ക് ഡിസ്ക്രിപ്ഷൻസ് എന്തെങ്കിലും വേണ്ടി നമുക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻസ് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇവിടെ കൊടുത്തു പത്താൻ ഒഫീഷ്യൽ ട്രെയിലർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലിങ്കിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് നമുക്ക് കൊടുക്കാം. ഡിസ്ക്രൈബ് യുവർ ലിങ്ക് വിത്ത് അപ്പീലിംഗ് ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ഫുള്ളാവണം. കുറച്ച് വലിയ ലിങ്ക് തന്നെ നമുക്ക് എടുക്കാം. ഇത് കംപ്ലീറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ കംപ്ലീറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് നമുക്ക് ചെയ്യാം. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇതിനകത്ത് ഇത്ര മതി, ഫിനിഷ്ഡ്. അതും കഴിഞ്ഞു. ഇനി അടുത്തത് ലിങ്കിൻ്റെ ഡിസ്ക്രിപ്ഷൻസ്. എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻസ് ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ തന്നെ ഡിസ്ക്രിപ്ഷൻസ്, ഇവരുടെ തന്നെ ഡിസ്ക്രിപ്ഷൻസ് ഇവിടെ തന്നെ ഉണ്ടാവും. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഈ ഡിസ്ക്രിപ്ഷൻ, മൂവി ക്രെഡിറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളുണ്ടല്ലോ, ഇത് കംപ്ലീറ്റ് കോപ്പി ആൻഡ് പേസ്റ്റ് ചെയ്യാം. അതും ഓക്കെ ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഫ്രീക്വൻലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ മോസ്റ്റ് പോപ്പുലർ കണ്ടൻറ്റ്, അതും തന്നെ ഡിസ്കവർ കണ്ടൻറ്റ്, പിന്നെ അതുപോലെ തന്നെ നമ്മളെ കുറിച്ചിട്ട് ന്യൂ എന്തെങ്കിലും സാധനങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ എൻറ്റർ ടു ഷോർട്ട് 120 ക്യാരക്ടർ ടു കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മുഴുവനായിട്ട് നമുക്കൊന്ന് കൊടുത്തോക്കാം. ഫിൽ ആയിട്ടുണ്ട്, ഫൈൻ. അപ്പോൾ അത് കൊടുക്കുക കൊടുത്തു. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ട് നമ്മൾ ഓക്കെ ആയി. ദെൻ നമുക്ക് നെക്സ്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ദെൻ നെക്സ്റ്റ് ഓപ്ഷൻ കൊടുത്തു. ഇവിടെ നമുക്ക് കംപ്ലീറ്റ് എല്ലാം സെറ്റപ്പ് ആയിട്ടുണ്ട്. ബാനർ ആഡ്, അതുപോലെ ഡൈനാമിക് ആഡ്, ഡൗൺലോഡ് മാനേജർ, ഇതൊക്കെ ഓപ്പൺ ആയിട്ട്, ആപ്പ് ഡൗൺലോഡ്, എല്ലാ ഓപ്ഷൻസും ഓപ്പൺ ആയിട്ടുണ്ട്. സ്പോൺസേർഡ് ആർട്ടിക്കിൾസ്, എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റ് ആയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്തു. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷെയർ യുവർ പ്രൊഫൈൽ ലിങ്ക്, നമുക്കിത് നമുക്ക് പ്രൊഫൈൽ ലിങ്ക് നമുക്ക് ഷെയർ ചെയ്യാൻ നമുക്ക് സാധിക്കും. സോ ഷെയർ യുവർ കോണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ട് ബട്ടൺ ഉണ്ട്. ഇത് കോണ്ടൻറ്റ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ കോണ്ടൻറ്റ് ഓർ നമ്മുടെ പ്രൊഫൈൽ. നമ്മൾ കോണ്ടൻറ്റ് ആണ് നമുക്ക് ഷെയർ ചെയ്യുന്നത്. ഡൺ ഡൺ കൊടുത്തു. എന്നിട്ട് നമ്മൾ ഓക്കെ ഇത് സെറ്റായി. ഇനി നമ്മൾ ഈ ഒരു ലിങ്ക് ലിങ്ക് കാണുന്നതിനനുസരിച്ചാണ് നമുക്ക് റവന്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ലിങ്ക് നമുക്ക് പുതിയൊരു പേജിലൊന്ന് ഓപ്പൺ ആക്കി നോക്കാം എങ്ങനെ ഇരിക്കും എന്ന് നോക്കാം. ഇത് ലിങ്ക് ഞാനിവിടെ പേസ്റ്റ് ചെയ്തു. പേസ്റ്റ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഓപ്പൺ ആക്കി നോക്കണം. അപ്പോൾ ഈ ഒരു ലിങ്ക് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പേജാണ് ഓപ്പൺ ആയിട്ട് വരിക. കണ്ട, ഇതുപോലെ ഒരു പേജ്, ന്യൂ പത്താൻ ഒഫീഷ്യൽ ട്രെയിലർ യൂട്യൂബ് ലിങ്ക് എക്സ്ക്ലൂസീവ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആരെങ്കിലും ഈ ഒരു പേജിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ആരെങ്കിലും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റവന്യൂ ആണ്. ഈ സംഭവം ആരെങ്കിലും ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് സംഭവം. അപ്പോൾ നമ്മുടെ പേരിവിടെ വരും. അത് നമുക്ക് വേണമെങ്കിൽ മാറ്റാം. ഇങ്ങനെയാണ് സംഭവങ്ങളെല്ലാം വരിക. അപ്പോൾ ഇവിടെ ആരെങ്കിലും ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓപ്പൺ ആയിട്ട് വരും. അങ്ങനെയാണ് ഇതിൻ്റെ റൂട്ട് മാപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നത്. സുഖമായിട്ട് നമുക്ക് വരുമാനം ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. ഫ്രീ ആക്സസ് വിത്ത് ആഡ്സ്, ഡയറക്റ്റ് ആക്സസ് വിത്ത് പ്രീമിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫ്രീ ആക്സസ് വിത്ത് ആഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പോകും, ഇവിടത്തേക്ക് പോകും. വീണ്ടും കണ്ടിന്യൂ വിത്ത് പത്താൻ ഒഫീഷ്യൽ ട്രെയിലർ എന്ന് പറഞ്ഞ് വീണ്ടും ഇവിടെ കാണിക്കുന്നുണ്ട്. അത് വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഡിസ്കവർ ഇൻട്രസ്റ്റഡ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു സാധനം കാണിക്കും. അത് ഇവിടെ ഇങ്ങനെ ടിക്ക് ചെയ്തിട്ട് ഇതൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ പരസ്യമാണ്. ഈ പരസ്യമൊക്കെ നമുക്ക് ക്ലിക്ക് ചെയ്ത് വേണം നമുക്ക് പോകാൻ വേണ്ടി, എവിടെ എത്താൻ വേണ്ടിയിട്ട്. എവിടെ എത്തും, നമ്മൾ ക്ലിക്ക് ചെയ്ത് അവിടെ എത്തിക്കണ്ട. അവസാനം നമ്മുടെ ആ മൂവിയുടെ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെത്തി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അവിടെ എത്തുക. ഇത് ആദ്യം ഫ്രീ ആക്സസ് വിത്ത് ഇങ്ങനെ അടിക്കും, ഇങ്ങനെ അടിച്ച് പോയിട്ട് അവിടെ എത്തും. അപ്പം ബേസിക്കലി നമ്മൾക്ക് ഇതിനിടയിൽ ഈ പരസ്യങ്ങളൊക്കെ വരും. ഈ പരസ്യങ്ങളിൽ നിന്നാണ് നമുക്ക് ആ വരുമാനം കിട്ടുന്നത്. ഇങ്ങനെ ഓരോരാളും വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ലിങ്ക് നമുക്ക് അപ്പിയർ ആയിട്ട് വരും. അതിൽ നിന്ന് നമുക്ക് റവന്യൂ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇതാണ് ഇതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത്. കണ്ടോ, ഒരു ലിങ്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അതിന് ഇമ്പ്രഷനും ക്ലിക്സും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ റവന്യൂ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മളുടെ തന്നെ അക്കൗണ്ട് ലോഗിൻ ആയിട്ടുണ്ടാകുമ്പോൾ പുതിയൊരു ടാബിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത്. അതുകൊണ്ട് തന്നെ അത് ആ ഒരു ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യില്ല. മനസ്സിലായില്ലേ? ഇനി ഞാൻ എൻ്റെ അക്കൗണ്ട് ഒന്ന് സൈൻ ഔട്ട് ചെയ്യാണ്, ലോഗൗട്ട് ചെയ്തിട്ട് ഇതിൻ്റെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു തരാം. ഇവിടെ കാണാൻ പറ്റും ഏൺ മണി ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. ഷെയർ ലിങ്ക്സ് ആൻഡ് ഏൺ മണി ഓൺ എവറി വിസിറ്റർ വു ക്ലിക്ക് യുവർ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഹയസ്റ്റ് പേ ഔട്ട് റേറ്റ് ഏകദേശം ഏൺ അപ് ടു $70 പെർ 1000 വ്യൂസ്. $70,000 $70 വരെ നമുക്ക് റവന്യൂ ഏൺ ചെയ്യാൻ പറ്റും. ഈസി അഡ്മിനിസ്ട്രേഷൻ ഡെയിലി പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ $10 ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി പേയ്മെൻറ്റ് വിഡ്രോ ചെയ്യാൻ പറ്റും. മിനിമം പേ ഔട്ട് $10 $1000 $1000 $70 വരെ ഇവർ പേ ഔട്ട് മാക്സിമം കൊടുത്തിട്ടുണ്ട്. ഇവരെ കുറിച്ച് കൂടുതൽ അറിയാൻ ലേൺ മോർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ നോക്കാവുന്നതാണ്. പേയ്മെൻറ്റ് വരുന്നത് പേയ്പാൾ വഴിയാണ്. അതുപോലെ തന്നെ ബാങ്ക് ട്രാൻസ്ഫർ അങ്ങനെയുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രോഗ്രാമിൻ്റെ ഗൈഡ് ലൈൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഗൈഡ് ലൈൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് വയലേറ്റ് ചെയ്യാതെ തന്നെ ചെയ്യുക, വളരെ കെയർഫുള്ളായിട്ട് ചെയ്യുക. നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് ഈ പറഞ്ഞ
ലിങ്ക്വർട്ടൈസ് എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റ്. നല്ലൊരു സൈറ്റാണ്, അടിപൊളി സൈറ്റാണ്. സോ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്യുക. യൂട്യൂബ് പോളിസീസ് കംപ്ലയൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഇതൊക്കെ ടിക്ക് ചെയ്ത് നോക്കുക. അപ്പം നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലൂടെ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയൊരു കാര്യം കൂടി പറയുന്നു, ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് എപ്പോഴും വേണം. ഇപ്പോൾ ഈ ഒരു ലിങ്ക് നമുക്കിപ്പോൾ ഈ കിട്ടിയ ലിങ്ക് ഉണ്ടല്ലോ, ഈ ലിങ്ക് വേണമെങ്കിൽ നമുക്ക് ഷോർട്ട് വീണ്ടും ഒന്നുകൂടി നമുക്ക് ഷോർട്ട് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും യു ആർ എൽ ഷോർട്ട്നർ ബിറ്റ്ലിയോ അങ്ങനെ ഒന്ന് വെച്ച് ഷോർട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. എവിടെ എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നതിനെ കുറിച്ച് ഞാൻ പറയാം. അല്ലെങ്കിൽ എവിടെ എങ്ങനെ ഷെയർ ചെയ്യണം. ഒരുപാട് മൂവി ഗ്രൂപ്പുകൾ, ഒരുപാട് മൂവി ഗ്രൂപ്പുകളുണ്ട്. അത്തരത്തിലുള്ള മൂവി ഗ്രൂപ്പുകളിൽ കൊണ്ടുപോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഷെയർ ചെയ്യാൻ പറ്റും. അതുപോലെ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഒരുപാട് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുണ്ട്, അവിടെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഒരുപാട് ഫേസ്ബുക്ക് പേജുകളിൽ ഇതിൻ്റെ അപ്ഡേറ്റ് വരുന്നുണ്ട്, അതിൻ്റെ താഴെ നിങ്ങൾക്ക് ഈ ലിങ്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഇത് പോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. മാത്രവുമല്ല, സിമ്പിളായിട്ട് ഏറ്റവും വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഗൂഗിളിനകത്ത് ഒരു നമ്പർ എടുക്കുക, ഒരു ഫോൺ നമ്പർ. ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു സെപ്പറേറ്റ് നമ്മുടെ പേഴ്സണൽ നമ്പറിൽ ഒരു സെപ്പറേറ്റ് നമ്പർ എടുക്കുന്ന നല്ലതാണ്. മൂവി വാട്സപ്പ് ഗ്രൂപ്പ്സ് എന്നിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാം, ഒരുപാട് മൂവി ഗ്രൂപ്പുകൾ, ഒരുപാട് ലോട്ട് കണക്കിന് മൂവി ഗ്രൂപ്പുകളുണ്ട്. ഇത്തരത്തിലെ ഗ്രൂപ്പുകളെല്ലാം ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഗ്രൂപ്പുകളിലൊക്കെ ഈ ലിങ്കുകൾ നിങ്ങൾ ഷെയർ ചെയ്യുക. പത്താൻ മൂവിയെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ഒക്കെ ഇട്ട് അതിൻ്റെ താഴെ ഒരു ലിങ്ക് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മൂവിയുമായി ബന്ധപ്പെട്ടാണ്, പ്രശ്നമില്ല, ആരൊന്നും പറയില്ല. അങ്ങനെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇനി വേറെയും ഒരു സൂപ്പറായിട്ടുള്ള ട്രിക്കുകളുണ്ട്. പലപ്പോഴും മൂവികൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന പല സൈറ്റുകളുണ്ട് അല്ലേ, ആ സൈറ്റുകളിൽ നിന്ന് ഈ മൂവി ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കോപ്പി ചെയ്തിട്ട് അങ്ങനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷോർട്ട് ചെയ്യാം. ഷോർട്ട് ചെയ്ത് പറയാം, ഡൗൺലോഡ്സ് പത്താൻ മൂവി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. പത്താൻ മൂവി പുതിയതാട്ടോ, അതുകൊണ്ട് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര കോപ്പിറൈറ്റ് ഇതൊക്കെ വരും. അങ്ങനത്തെ ഒന്നും ഡൗൺലോഡ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊന്നും ഓൺലൈനില്ല. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പഴയ മൂവി, പണ്ടത്തെ ഏതെങ്കിലും ഒരു മൂവി ഉണ്ടെങ്കിൽ, ഓൺലൈനിൽ ഉണ്ടെങ്കിൽ, ആ മൂവി പിന്നെ അതിൻ്റെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കുകൾ യൂട്യൂബിലുണ്ടാവും. അത് യൂട്യൂബിൽ തന്നെ ചിലപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. ആ ലിങ്ക് നിങ്ങൾ കോപ്പി ചെയ്യുക, യു ആർ ഷോർട്ട്നർ വഴി സെറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പ് ഗ്രൂപ്പുകളിലും ടെലഗ്രാമിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാ സ്ഥലങ്ങളിലേക്കും നിങ്ങൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഓരോ ക്ലിക്ക് വഴി വരുമ്പോഴും നിങ്ങൾക്ക് റവന്യൂ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അൺലിമിറ്റഡ് റവന്യൂ ഏൺ ചെയ്യാനുള്ള ഒരു സൂപ്പറായിട്ടുള്ള ഒരു ഉപാധി കൂടിയാണ് ഈ പറഞ്ഞ സംഭവം. ഇപ്പോൾ ഈ ഒരു ട്രെയിലർ വെച്ചിട്ട് വേറൊരു ട്രിക്ക് കൂടിയുണ്ട്. ഈ ട്രെയിലർ കൊടുക്കുക, ട്രെയിലർ കൊടുത്തിട്ട് നിങ്ങൾ അതിൻ്റെ താഴെ ഡൗൺലോഡ് പത്താൻ മൂവി എന്ന് കൊടുക്കുക. ഏറ്റവും സുഖമായിട്ടുള്ള മാർഗമാണ്, മനസ്സിലായില്ലേ. അതായത് ഡൗൺലോഡ് പത്താൻ മൂവി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക, എന്നിട്ട് എഴുതിയിട്ട് ഈ ട്രെയിലർ താഴെ അപ്ഡേറ്റ് ചെയ്താൽ. അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യുന്നു വെച്ചാൽ, പത്താൻ മൂവി ഡൗൺലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നേരെ പോകും, നേരെ പരസ്യങ്ങളാക്കിയും അവസാനം കാണുന്നത് ട്രെയിലറായിരിക്കും. അങ്ങനെ പലപ്പോഴും ഞാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ റവന്യൂ ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വരുമാനം ഉണ്ടാക്കുന്നതിൽ ഔചിത്യമില്ലല്ലോ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ. അതേപോലെ തന്നെ നമ്മൾ കാര്യം ചെയ്യുന്നത് നമ്മുടെ ബിസിനസ്സാണ്, നമ്മളിതൊരു റൂട്ടാണ്, നമ്മൾ ഇതിൽ നിന്ന് റവന്യൂ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഈ പറഞ്ഞ കണ്ടമാനം ഗ്രൂപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു സംഭവം ചെയ്യുന്നതിൽ വേറെ കാര്യത്തെക്കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലുമൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനും സാധിക്കുള്ളൂ. സോ കുറച്ച് നല്ല രീതിയിൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് തന്നെ ജോയിൻ ചെയ്യുക. മാത്രമല്ല എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തവർ ജോയിൻ ചെയ്യുകയും ചെയ്യുക. എന്തായാലും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഇറ്റ്സ് വെരി ഷോണി സൈനിങ് ഓഫ്. ബൈ ബൈ.